ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫില്ലിംഗ് സമൂസയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനു വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം കൂടി ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലോട്ട് 2 വലിയ ഉള്ളി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് നല്ലപോലെ ചേഞ്ചായി വരട്ടെ. ഇതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂണ് ഗരം മസാല, ഇവ 4 ചേർത്തിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ വേവിച്ചത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പും ഗരം മസാലയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് എടുത്ത് നമുക്ക് അതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ്സ് കുത്തി നിറയ്ക്കരുത് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ സമൂസ ഷീറ്റ് മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് വിട്ട് വരാതിരിക്കുള്ളൂ. എണ്ണ ഇതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് നമ്മുടെ ഫില്ല് ചെയ്തിട്ടുള്ള സമോസ ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ സമോസ ഇടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് അതിന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.